മികച്ച പ്രകടനം നടത്തിയപ്പോൾ മറ്റു താരങ്ങളും ശ്രദ്ധയാകർഷിച്ചിരുന്നു. ചിത്രത്തിൽ നായകന്മാർക്കൊപ്പം കരുത്തുറ്റ ഒരു കഥാപാത്രമായി നിഷാന്ത് സാഗറും എത്തി. നിഷാന്ത് സാഗർ ആർഡിയൻസിൽ വില്ലനായിരുന്നു. ചിത്രത്തിൽ നിഷാന്ത് സാഗറിന്റെ വില്ലൻ കഥാപാത്രം ശ്രദ്ധയാകർഷിച്ചു. ഇപ്പോഴുള്ള നിഷാന്ത് സാഗറിന്റെ ഒരു വീഡിയോയാണ് ചർച്ചയാകുന്നത്. സണ്ണി ലിയോണിന് നിഷാന്ത് സാഗർ ആയിരുന്നു ആദ്യമായി നായകനായത്. പൈറ്റേറ്റ്സ് ബ്ലഡ് എന്നൊരു ചിത്രത്തിലായിരുന്നു നിഷാന്ത് സാഗർ നായകനായി വേഷമിട്ടത്. പൈറ്റേറ്റ്സ് ബ്ലഡ് റിലീസ് ചെയ്തിട്ടില്ല, കാരണം വ്യക്തമല്ല. മാർക്ക് റാറ്റലിംഗ് എന്ന അമേരിക്കക്കാരനാണ് സംവിധാനം ചെയ്തത്. സണ്ണി ലിയോൺ ഒരു പോൺ താരമാണ് എന്ന് പൈറ്റേറ്റ്സ് ബ്ലഡിൽ നായകനായപ്പോൾ തനിക്ക് അറിയില്ലായിരുന്നുവെന്നും അവരുടെ ഒരു സിനിമയും കണ്ടിട്ടില്ലായിരുന്നുവെന്നും നിഷാന്ത് സാഗർ വ്യക്തമാക്കിയിരിക്കുകയാണ്. പിന്നീട് ഒരു കൂട്ടുകാരനാണ് സണ്ണിയുടെ സിനിമ കാണിക്കുന്നതെന്നും വ്യക്തമാക്കിയ നിഷാന്ത് സാഗർ അവർ കരിയർ രസകരമായി വളർത്തിയതിനെ പ്രശംസിക്കുകയും ചെയ്യുന്ന വീഡിയോയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. പിന്നീട് ഒട്ടനവധി മികച്ച കഥാപാത്രങ്ങൾ താരത്തെ തേടിയെത്തുകയും ചെയ്തു. ജോക്കർ എന്ന മലയാള സിനിമയിലൂടെയാണ് നടൻ എന്ന നിലയിൽ നിഷാന്ത് സാഗർ ആദ്യം ശ്രദ്ധ നേടുന്നത്. സുധീർ മിശ്ര എന്നൊരു കഥാപാത്രത്തെയാണ് നിഷാന്ത് സാഗർ അവതരിപ്പിച്ചത്. പിന്നീട് ഒട്ടനവധി മികച്ച കഥാപാത്രങ്ങൾ താരത്തെ തേടിയെത്തുകയും ചെയ്തു. നിഷാന്ത് സാഗർ ഇപ്പോൾ ആദ്യ സിനിമയിലൂടെ പ്രേക്ഷകരുടെ പ്രിയം വീണ്ടും നേടിയിരിക്കുകയാണ്. നിഷാന്ത് സാഗർ അവതരിപ്പിച്ചിരിക്കുന്നത് ഡേവിസ് എന്ന കഥാപാത്രമാണ്. നഹാസ് ഹിദായത്താണ് സംവിധാനം. അലക്സ് ഡി പുളിക്കലാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. സാംസി എസ് ആണ് സംഗീതം. ബ്ലൂ ഫിലിം അഭിനേത്രയും മോഡലുമായ സണ്ണി ലിയോൺ ഇപ്പോൾ ഇന്ത്യൻ സിനിമാ രംഗത്തും നിറസാന്നിധ്യമാണ്. മുൻകാലങ്ങളിൽ ചില പ്രായം പൂർത്തിയായവർക്ക് വേണ്ടി മാത്രമുള്ള എ സർട്ടിഫിക്കറ്റ് ഉള്ള നീല ചിത്രങ്ങളിൽ നായികയായി അഭിനയിച്ച സണ്ണി ലിയോൺ അമേരിക്കൻ പൗരത്വമുള്ള ഇന്ത്യൻ വംശജയാണ്. കേരൻ മൽഹോത്ര എന്ന പേരിലും അവർ ചില വേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പെൻഹൗസ് മാഗസീൻ 2003 സണ്ണി ലിയോണിനെ പെൻഡോൺ പെറ്റ്സ് ഓഫ് ഇയർ ആയി തെരഞ്ഞെടുത്തിരുന്നു. മികച്ച പോൺ സ്റ്റാറിനുള്ള പല പുരസ്കാരങ്ങളും അവർ നേടി. 2010 പ്രായപൂർത്തിയായവർക്ക് വേണ്ടിയുള്ള 12 പ്രധാന നീലചിത്ര അഭിനേതാക്കളിൽ നിന്ന് തെരഞ്ഞെടുത്ത സണ്ണി ലിയോൺ വിവിഡ് എന്റർടൈൻമെന്റ് അഭിനേത്രിയായി കരാർ വ്യവസ്ഥയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സണ്ണി ലിയോൺ സ്വതന്ത്രയായി അനേക പരിപാടികളിലും വേദികളിലും സിനിമകളിലും ടെലിവിഷൻ പരിപാടികളിലും തന്റെ നിറ സാന്നിധ്യം അറിയിച്ചു. 2005 തന്റെ പ്രവർത്തനത്തിലൂടെ അഭിനയ രംഗത്ത് മുഖ്യധാരയിലെത്തി. അതിലൂടെ MTV ഇന്ത്യയുടെ റെഡ് കാർപ്പറ്റ് റിപ്പോർട്ടിലും ഇവർ ഇടം നേടി. 2011 ബിഗ് ബോസ് എന്ന ടെലിവിഷൻ പരിപാടിയിൽ കൂടി ഇന്ത്യൻ റിയാലിറ്റി ഷോയിലും തുടർന്ന് ഇന്ത്യൻ സിനിമാ രംഗത്തും എത്തിച്ചേർന്നു. സ്പ്ലിറ്റ് വില്ല എന്ന റിയാലിറ്റി ഷോയുടെ അവതാരകയായും ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട്.